പെണ്ണുങ്ങളൊക്കെ പലരും തല കുലിച്ചങ്ങട്. ഇതിപ്പൊ പർദ്ദേന്റെ ഉള്ളിലാണെങ്കിൽ വലിയ പ്രശ്നമില്ല, പക്ഷെ ഇതിട്ടിട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ട് നടക്കുന്നു കണ്ടിട്ടില്ല? ഏതാണ്ട് മിക്ക മുസ്ലിം പെണ്ണുങ്ങളുടെയും അവസ്ഥ ഇന്ന് ഇപ്പൊ ഇതാണ്. ജീൻസ് ടീഷർട്ട് ഇടുക, കല്യാണത്തിന് ഒരു ചെറുപ്പക്കാൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ കല്യാണം പെണ്ണുമായിട്ട് ഉറപ്പിച്ചതാണ് മാറ്റി കല്യാണം. എന്റെ കല്യാണത്തിന് തീയതി ഉറപ്പിച്ചപ്പോൾ അവള് പറഞ്ഞു എനിക്ക് ജീൻസ് ടീഷർട്ട് ഇടണോ, ഞാൻ വേണ്ടെന്ന്. അവസ്ഥ ഇന്ന് എല്ലാരുടെ മക്കളും ഉണ്ട്. ലെഗിൻസ് ഇടുക, ഒരു ടീഷർട്ട് ഇടുക, എന്നിട്ട് ഓടിക്കണം ഇങ്ങനെ നടക്കുക. പോണ ഈ പൂളയും പപ്പയും പറിച്ച ഓടി പോണമാരി. ആ രീതിയിൽ പോകുന്ന ആവാസത്തിന്റെ വസ്ത്രം. നിങ്ങൾ കൂടുതൽ ചിരിക്കണ്ട മനുഷ്യന്മാരെ, മൂന്നാമത്തെ ആരെന്നറിയോ? അല്ലാഹു നാള പരലോകത്ത് നോക്കാത്ത മൂന്നാമത്തെ ആളാരാ? പുരുഷന്മാരെ പൊട്ടിച്ചിരിക്കണ്ട, തന്റെ ഭാര്യ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അല്ലാഹ് തിട്ടപ്പെടാത്ത രീതിയിലാണ് തന്റെ ഭാര്യ പെൺമക്കളെ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അത് നിസ്സാരമായി കാണുന്ന ഭർത്താവ്. മൂന്നാമത്തെ തന്റെ ഭാര്യയും തന്റെ പെൺമക്കളും ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാം, എന്നിട്ട് കാലമില്ലല്ലേ ഉസ്താദേ എന്ന് പറഞ്ഞ് അതിനെ ലാഘവത്വത്തോടെ കാണുന്ന ഭർത്താവ്. ഈ കോഞ്ഞാങ്കടിയാനോട് പറഞ്ഞു നിന്റെ ഭാര്യ മക്കളും ഇങ്ങനെ നടക്കണേന്ന്, അവൻ പറഞ്ഞു കാലമിതൊക്കെയല്ലേ, ഇതിനെ നിസ്സാരമായി കാണുന്ന ഭർത്താവ്. നാളെ പണച്ചിറവിനെ മുഖത്ത് നോക്കി, അതുകൊണ്ട് ആവാസത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് വിളിച്ചു ശരീരത്തിന്റെ മോഹം, ശരീരത്തിന്റെ മോഹം വെളിയിൽ കാണിക്കാൻ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാണ്. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ട? ലെഗിൻസ് ഇട്ടുകൊണ്ട് പെണ്ണ് പോകുമ്പോഴേ മനസ്സിലാക്കിക്കോണം. പിന്നെ യൂറോപ്പിലെ വേശിയിട്ട വസ്ത്രമാണ്, യൂറോപ്പിലെ വേശിയുടെ വസ്ത്രം കേരളത്തിന്റെ ഫാഷനായി മാറി. അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പൊ ഒരു വസ്ത്രവിധാനം ഉണ്ടല്ലോ, ഒരു ലോവസ്റ്റ് പാന്റ് താഴേക്ക് കൊണ്ട് പൂന്ന് കിടക്കും, അതിന്റെ മുകളിൽ ഏതാണ്ട് നമ്മുടെ പാലിപ്പള്ളി നാഷണൽ ഹൈവേയുടെ വീതിക്ക് അവന്റെ അടിവസ്ത്രത്തിന്റെ ഒരു ബാനർ ഉണ്ടാവും. നാണവിടെ കുട്ടികളെ, നാണവിടെ നിങ്ങൾക്ക് ഏത് കല്യാണത്തിനും പോയി നോക്ക്. ഞാനിവിടെ അടുത്ത കല്യാണത്തിന് നമ്മള് ചിരിച്ച് ഞാൻ ഉത്തരവാദിയല്ല, യഥാർത്ഥത്തിൽ ഈ അടുത്ത സമയത്തൊരു കല്യാണത്തിൽ നിക്കാഹിന് ഞാൻ സീഗ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ ആ സമയത്ത് അളിയനെ സ്വീകരിക്കാൻ പെണ്ണിന് ആങ്ങളെ വന്നു, ഞാൻ പേടിച്ചു പോയി. മിക്കവാറും അവന് അപ്പ ഊരി പോകുന്നിരിക്കുന്നു. ഇന്ന് കുട്ടികൾ ബൈക്കിന്റെ പുറകിൽ ഈ കുട്ടികളിരുന്ന് പോയാൽ അതിന്റെ പുറകിൽ ഭാര്യ സമയത്ത് കാറിന് യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം ബൈക്കിന്റെ പുറകിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ വസ്ത്രം, അവന്റെ അടിവസ്ത്രം മേപ്പോട്ടാവുക, അവന്റെ പാന്റ് താഴേക്ക് ടൈറ്റായി കിടക്കുന്ന ഒരു പാന്റ് ഇട്ടത് അങ്ങനെ കയറ്റിയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പ്ലംബർമാരും അതിന് പി വി സി പൈപ്പ് ചൂടാക്കിട്ട് കയറുമാനില്ല. ആ സാധനം കയറ്റിയിടുക, എന്നിട്ട് ഇത് ആരുണ്ടാക്കിയ വസ്ത്രമാ? ചെറുപ്പക്കാരെ കുട്ടികളെ, ഇതാരുണ്ടാക്കിയ വസ്ത്രമാ? ലണ്ടനിലെ ജയിലുകളിൽ സ്വർണഗരതിക്കാരായ ചെറുപ്പക്കാർ, സ്വർഗരതിക്കാരാണ് എന്ന അടയാളത്തിൽ ധരിച്ച വസ്ത്രമാണ് ഈ വസ്ത്രം. ഈ വേശ്യകളുടെയും സ്വർഗാനുരാഗികളുടെയും വസ്ത്രം നിന്റെ ഫാഷനായി മാറി. ആദ്യമായിട്ട് അടിവസ്ത്രം മേൽപോട്ടും വസ്ത്ര കീപ്പോട്ടുമാക്കിയത് ലണ്ടനിലെ ജയിലുകളിൽ, പാശ്ചാത്യന്റെ ജയിലുകളിൽ നേരിൽ താമസിച്ച അവിടുത്തെ സ്വർഗാനുരാഗികൾ നിങ്ങൾ സ്വർഗരതിയുടെ താല്പര്യമുള്ളവരാണ് എന്ന് പറഞ്ഞ ആ സിംബോളിക്കാണ് ഇന്ന് നമ്മുടെ മക്കൾ. ഇനി നിങ്ങളുടെ മക്കളെ ഇടണം വേണം നിങ്ങൾ തീരുമാനിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഒരു വാത് പറയാൻ വന്നെങ്കിൽ കാര്യങ്ങൾ പറയാം, അല്ലെ കബറും കഫങ്ങളെയും പറഞ്ഞിട്ട് നിങ്ങളെ കരയിപ്പിക്കാനാണെങ്കിൽ എനിക്ക് വളരെ എളുപ്പം, വളരെ എളുപ്പം. അത് കേട്ടിട്ട് കരയാണ് കഴിയാത്തതാണ് എങ്ങനെയായി. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങൾ കേൾക്കുന്നവരെങ്കിലും ഈ ആവാസത്തിന്റെ വസ്ത്രം തീർത്തി മാറും. ഇതൊക്കെ ശരീരത്തിന്റെ ഒരുമാതിരി മോഹമാണ്. ആദ്യത്തെ പോരാട്ടം ശരീരത്തിന്. അല്ലാഹു നമുക്ക് ആ ബോധം നൽകുമാറാകട്ടെ. പ്രധാനപ്പെട്ട മൂന്നും പറഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുന്ന വിഷയം തീരില്ല. എത്ര മണിക്കാ മോനെ അവസാനിക്കുക? ഒരു മണി സുബൈക്ക് പത്താം പത്തരയും ആയിക്കൊള്ളായി. നല്ല പരിപാടി. ഈ ആനയുടെ പിണ്ടം കണ്ടിട്ട് ആന ആന പിണ്ട ഇടുമ്പോ ആളുകൾ വിചാരിക്കുക എന്താ ഇതിന്റെ വലിപ്പം, ഇത് ഇടണ പാട ആനയ്ക്കെന്ന് അറിയോ? എന്താ നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്, പക്ഷെ ഇത് ചന്തം തന്നെ പോണ വസ്തു. ഏതായാലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ഒരാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വന്നസു തഅജുദു ഇസ്ലാഹി മാ ഫസദ ഇമാം സൂരി അല്ലാഹു അങ്ങി അനുഗ്രഹിക്കട്ടെ അന്നസു കത്തിഫിരീൻ തുഹമിലഹു സബ്ബാല ഹബ്ബറദാടി വൈന തുഫ്തിനുഹു ഇൻഫതിമീ ഈ ശരീരത്തെ കടിച്ചാലിട്ടില്ലെങ്കിൽ പടച്ചറപ്പിന്റെ സ്വർഗം നമുക്ക് നട്ടപ്പെട്ടു പോകും ആ സ്വർഗത്തിന്റെ കവോരം നമ്മളെ നട്ടപ്പെട്ടു പോകും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അതുകൊണ്ട് ശരീരത്തിനെതിരെ പോരാട്ടം നടത്തി രാമക്കച്ചവടം നടത്തണം അറിയല്ലോ ബഹുമാനപ്പെട്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരിജാതത്തിന്റെ പരിമളത്തെക്കാളെ സുഗന്ധം നൽകിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ കേതീ കിദർ ഗര ആകർ ഹലീമാ മേരാ ദിൽ മേ ഖൈർ വറാ ഗയാ ഹേ കേതീ കിദർ ഗര ആകർ ഹലീമാ മേരാ ഗർ മേ ഖൈർ വറാ ിലേക്ക് പ്രിയപ്പെട്ട പൊന്നുമോനെ മലത്തി കിടത്തി മുലപ്പാൽ കൊടുക്കുമ്പോ എത്ര വലിയൊരു സ്ഥാനമാണ് ഹലീമക്ക് പിന്നെ ഹലീമ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രകൃതിയുടെ നായകനെ മുലയൂട്ടി വളർത്തുന്ന സഹോദരങ്ങളെ ഹലീമത്തെ സരിയാണ് മടിയിൽ കിടന്ന് മുലയൂട്ടുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുലകുടി പ്രായത്തിന് പോലും ഒരേ ഒരു സ്ഥലത്ത് നിന്ന് നാട് പാല് കുടിച്ചിട്ടേ ഇല്ല ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ് രണ്ടാമത്തെ സ്ഥലമെടുത്തിട്ടെന്നാണ് റസൂലിന്റെ ചെഞ്ചുണ്ടിലേക്ക് വെച്ചു കൊടുത്താൽ ിലേക്ക് വെച്ചു കൊടുത്താൽ ആ സ്ഥലത്ത് നിന്ന് പിന്നീട് മുല പാൽ കുടിച്ചിട്ടില്ല എന്നറിയുമോ ഹലീമാ സഹദിയാർക്ക് വേറൊരു മോൻ കൂടിയുണ്ട് രണ്ട് സ്ഥലത്ത് നിന്ന് താൻ പാല് കുടിച്ചാൽ മറ്റേ കുട്ടി പട്ടിണിയാകുമല്ലോ എന്നോട്ടിട്ട് മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് പോലും നിന്റെ ശരീരത്തെ തന്നെ നെഫ്സിനെ പിടിച്ചു നിർത്തി ലോകത്തിന്റെ മുത്തി ആദർശത്തിന്റെ സത്തേ ആമിനയുടെ പൊന്നുമോനെ ുടെ പരിശുദ്ധിയുടെ പ്രബന്ധത്തിന്റെ തിരുപ്പിറവിയുടെ അപരാണങ്ങൾ പാടിപ്പിളത്തുന്ന ഒരു റബീന്റെ പൊന്നം പിടിത്തിങ്കൽ കളയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏത് പറഞ്ഞിട്ടാണ് മധു പറഞ്ഞു മുടിയുമോ സുജായി പറഞ്ഞതുപോലെ മദന മന മുടി അടകു നബിയുടെ മധുകുമുര ചെയ്ത് മുടിയുമോ മദന മന മുടി അടകു നബിയുടെ മധുകുമുര ചെയ്ത് മുടിയുമോ ഈ പ്രവാചകന്റെ പരിമളങ്ങൾ പാരിജാതത്തിന്റെ പരിമളത്തേക്കാൾ വലിയ ഈ പരിശുദ്ധിയുടെ പരിപാലന ഞാൻ എങ്ങനെയാണ് പറഞ്ഞു അവസാനിപ്പിക്കുക മദീനയിലേക്ക് പാരായണം ചെയ്തു പോകവേ സിനാനബി അല്ലാഹു താനാണു തന്റെ ഒട്ടക പുറത്ത് കടന്നു വന്നു മുത്തിന്റെ പുറകെ പോകാൻ മക്കാ ഖുറൈശികളെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു സിനാനേ ഞാനുണ്ട് മുത്തിന്റെ പുറകെ പോവുകയാണ് മദീനയിലേക്ക് ആ സമയത്ത് സിനാനെ പിടിച്ചു നിർത്തിയിട്ട് സിനാൻ ഈ നിന്റെ സമ്പാദ്യം ഈ മക്കയിൽ വന്നിട്ട് നീ സമ്പാദിച്ചതാണ് അതുകൊണ്ട് ഈ സമ്പാദ്യം മുഴുവനും മക്കയിൽ വേട്ടിച്ചിട്ട് പോയിക്കൊള്ളുക സഹോദരങ്ങളെ സഹോദരങ്ങള് ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹം പണത്തിനോടാണത് ഒരു പുരുഷായുസ് കൊണ്ട് താൻ സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ ചിന്തിച്ചതെന്നറിയുമോ സമ്പാദ്യം മുഴുവനും മക്കയിലേക്ക് വലിച്ചെറിഞ്ഞു ഒറ്റക പുറത്ത് പോകാണ് നിങ്ങളെ അബൂജഹൽ പിടിച്ചു നിർത്തി
പറഞ്ഞിട്ട് പറഞ്ഞു, സിനാട് ഈ ഒട്ടകവും മക്കയുടെ സമ്പാദ്യമാണ്, മദീനയിലേക്ക് പോകുന്നുവെങ്കിൽ ഈ ഒട്ടകത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറയവേ. ഒട്ടകത്തെയും ഉപേക്ഷിച്ച് ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയുടെ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് ഒട്ടകത്തെയും വിട്ട് 450 കിലോമീറ്റർ കാൽനടയായി നടന്നു പോയ മഹാനായ സ്വഹാബിയാണ് മരുപ്പറമ്പിന്റെ മുകളിലൂടെ ചുറ്റുപടുത്ത മടനാരണത്തിന്റെ മുകളിലൂടെ തന്റെ ഒട്ടകത്തെയും ഒരു പുരുഷായുസിന്റെ സമ്പത്ത് പ്രവേശിച്ചിട്ട് തന്റെ ശരീരമല്ലല്ലോ നടന്ന് നടന്ന് 450 കിലോമീറ്റർ നടന്ന് മരുപ്പറമ്പിലൂടെ കാലിടേന് മദീനയിലെത്തി സിനാണിന് ആ സമയത്ത് പൊട്ടിക്കരഞ്ഞു കൊണ്ട് കവേത്തനത്തിലൂടെ കണ്ണ നീരെ തടവിന്റെ നിഹാ തുടങ്ങി അള്ളാന്റെ റസൂലിന്റെ അടുക്കലേ കോടി ചെല്ലുമ്പോൾ ആ സമയത്ത് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരേ ഒരു വാക്ക് സദസ്സിന്റെ അവസാനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരീരത്തെ പിടിച്ചു നിർത്തണേ, അള്ളാന്റെ റസൂൽ പറഞ്ഞു സിനാനേ ഒരു പുരുഷായുസിന്റെ സംബന്ധം കണ്ട ഏകമാർഗമായ ഒട്ടകവും വലിച്ചെറിഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഭൂമേനിയുടെ പുറകെ നടന്ന സിനാടെയല്ലാവെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയ്യിലൊന്നുമില്ലാതെ വരവേ അള്ളാന്റെ റസൂല് പറഞ്ഞു സിനാനേ 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 ലോകചരിത്രത്തിൽ ഇതേപോലെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു സിനാനേ റബിക തിജാറത്തുക്കയാ സിനാൻ റബിക തിജാറത്തുക്കയാ സിനാൻ സിനാനേ നീ ഇന്ന് ചെയ്ത കച്ചവടം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ലാഭകരമായ കച്ചവടമാണ് സിനാൻ. ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ വലിച്ചെറിഞ്ഞിട്ട് വെറുതെയോടെ വരുമ്പോ എനിക്കിന്ന് നെട്ടമാണ് അഖിലത്തിന്റെ സമച്ചിതാവെ ഇത് ഹൃദയത്തിന്റെ കണക്ക് മുട്ടുന്നവന് മനസ്സിലാവില്ല. പിന്നെങ്ങനെ എന്റെ കച്ചവടം ലാഭമാകും നബിയെ? ആ സമയത്താണ് റസൂൽ പറഞ്ഞത് സിനാനെ അള്ളാടെ ചുറ്റിക്കു വേണ്ടി പടച്ചിറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി നിന്റെ ശരീരത്തിന്റെ മോഹമായ സമ്പത്തിനെയും ഒട്ടകത്തെയും ഉപേക്ഷിച്ചിട്ട് വെറുങ്കയോടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീ വരാനൊരുങ്ങവേ ആകാശത്തിൽ നിന്ന് ജിബ്രീലും വന്നു സിനാ നിന്റെ പേരിലായത്തിറങ്ങി സിനാൻ വെറുങ്കയുമായി മക്കയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ നിന്റെ പേരിലായത്തിറങ്ങി സിനാ എന്തേ നബിയെ ആ സമയത്താണ് നാട റസൂൽ ഒരു കേൾപ്പിച്ചടേ ഒമിനാസി മയ്യശ്രീ മനുഷ്യരുണ്ട് അള്ളാഹു നമ്മളെ അതിന് പിടിച്ചു മാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട ഗുരുത്തുകളുടെ ചിന്താശേഷി പണയപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെയും വിരാരാധനയും പള്ളിമേടകൾ ഉറക്കം നടച്ച് ഏതെങ്കിലും പെണ്ണുപോയി ചുംബനത്തിന് വിളിച്ചാൽ അവളുടെ പകടാദരങ്ങളിൽ എന്റെ ചുണ്ടു ചേർത്ത് വെച്ചിട്ട് ജീവിതത്തിന്റെ രതിസുഖരം പകരുന്ന ചുംബന സമരത്തിന്റെ ആധുനിക ഒറ്റാക്കലല്ല. ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട് അവരേടെ ചെറുപ്പക്കാരെന്നറിയോ ചൂണ്ടിക്കാണിക്കുന്ന എതിരാളിയുടെ പള്ളയിലേക്ക് പിച്ചാത്തി പിടി കുത്തിക്കയറ്റുന്ന ക്ഷുഭിത യൗവനമല്ല. പിന്നെയോ മയ്യശ്രീ മറലാത്തില്ല പടച്ചറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി പടച്ചറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി ഈ പൂച്ച മണ്ണിൽ നിന്ന് എന്നെ നിങ്ങളെ പടച്ചെടുത്ത പടച്ചറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി മയ്യശ്രീ നസ്സുക മറലാത്തില്ല പടച്ചിറപ്പിന്റെ ഭിത്തിക്കു വേണ്ടി അവര് സ്വന്തം ശരീരത്തെ വിത്തപന നടത്തിയവരാ